ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ മോഡലുകളായ എ സീരിയസും എം സീരിയസും, അതായത് A20, A10, A30, അതുപോലെ തന്നെ M30 എന്നിങ്ങനെയുള്ള മോഡലുകളിലെല്ലാം ഗൂഗിൾ ID ലോക്കായാൽ നമുക്ക് എങ്ങനെ അത് ഓപ്പൺ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതും ഏറ്റവും പുതിയ അപ്ഡേറ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പുതിയ സെക്യൂരിറ്റി പാച്ച് ഉണ്ടെങ്കിൽ പോലും നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫോണുകളിൽ നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നീട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ജിമെയിൽ ID അതിൻ്റെ പാസ്വേഡും മൊബൈൽ ഫോണിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ അറിയില്ലെങ്കിൽ മിക്കവാറും നമ്മൾ ആരും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായം വേണ്ട. നമുക്ക് വേണ്ടത് ആകെ വേണ്ടത് ഒരു വൈഫൈ ആണ്, അതായത് വൈഫൈ മോഡം എന്നും വേണ്ട. നമ്മുടെ വേറൊരു മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് ഓൺ ആക്കിയതിന് ശേഷം അതിൻ്റെ ഹോട്ട്സ്പോട്ട് ജസ്റ്റ് എനാബിൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി. വേറെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ OTG കേബിളോ കേബിളുകളോ മറ്റ് ഒരു കാര്യങ്ങളും നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വൈഫൈ ഡിവൈസുമായി നിങ്ങൾ ഏത് മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ടാണ് ഓൺ ചെയ്തിട്ടുള്ളത് ആ ഒരു മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ടുമായി നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ വൈഫൈ കണക്റ്റ് ചെയ്യുക എന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. ഇത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രമായി എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, നിങ്ങളുടെ വീട്ടുകാരുടെ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മൊബൈൽ ഫോണുകളിൽ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നാൽ ഇത് സോൾവ് ചെയ്യാൻ എന്ന ഇതിലുപരി വേറൊരു ഉദ്ദേശവും ഇതിലൂടെ നിങ്ങൾ കാണരുത്. ഇത് കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്തതാണ്. അതിനുശേഷം വീണ്ടും ലോക്ക് സ്ക്രീൻ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ജിമെയിൽ ID എൻ്റർ ചെയ്യാനാണ് ചോദിക്കുന്നത്. നമുക്ക് ലോക്ക് സ്ക്രീൻ എന്താണെന്ന് അറിയില്ല, നമുക്ക് ജിമെയിൽ ID എൻ്റർ ചെയ്യാനും അറിയത്തില്ല, അതിൻ്റെ പാസ്വേഡും അറിയില്ലെങ്കിൽ വീണ്ടും പിറകോട്ട് തന്നെ പോവുക. ആദ്യം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്ത് അവിടേക്ക് തന്നെ പോവുക. അതിനുശേഷം താഴെ എമർജൻസി കോൾ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ പ്രസ് ചെയ്തതിന് ശേഷം 112 എന്ന എമർജൻസി നമ്പറിലേക്ക് ജസ്റ്റ് ഒരു കോൾ ചെയ്യുക. ആ കോൾ റിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആ ഒരു കോള് കട്ട് ചെയ്യുക, റിങ് ചെയ്യാനുള്ള സമയം കൊടുക്കരുത്. കോൾ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും ഫോർവേഡിലേക്ക് തന്നെ പോവുക. ശേഷം വൈഫൈയുടെ സെക്ഷൻ എത്തുമ്പോൾ ആഡ് നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡ് ഓപ്പൺ ആവും. കീബോർഡിൽ മുകളിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കീബോർഡ് ലേഔട്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അതിൽ താഴെ കീ ടാപ്പ് ഫീഡ്ബാക്ക് എന്ന് കാണാം, അതിൽ സെലക്ട് ചെയ്യുക. അതിൽ സൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ സെലക്ട് ചെയ്യുക. അതിൽ ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് എന്ന ഓപ്ഷൻ കാണാം, അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ആൻസർ ഓട്ടോമാറ്റിക്കലി എന്നൊരു ഓപ്ഷൻ എനാബിൾ ചെയ്ത് നോക്കുക. ഇവിടെയാണ് നമ്മുടെ ട്രിക്ക് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ രണ്ട് വിരലുകൾ ഉപയോഗിച്ച് ഒരേ സമയം ഈ രണ്ട് ഓപ്ഷനിൽ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. കുറേ സമയം പ്രസ് ചെയ്യുക, അപ്പോൾ നമുക്ക് അത് അവിടെ സ്റ്റക്കായി കിടന്ന് വീണ്ടും പുരകിലോട്ട് തന്നെ പോകുന്നത് കാണാം. വീണ്ടും ഓപ്പൺ ചെയ്ത് വീണ്ടും ഇങ്ങനെ തന്നെ തുടരുക കുറേ സമയം. ചിലപ്പോൾ കുറേ സമയം ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രിക്ക് വർക്കൗട്ട് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് വിരലുകൾ ഉപയോഗിച്ച് ഒരേ സമയം ഈ രണ്ട് ഓപ്ഷനിൽ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് സ്റ്റക്കാവുന്നത് കാണാം വീണ്ടും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ പോപ്പപ്പ് ആയി വരും, അതിൽ ആപ്പ് ഇൻഫോ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ആപ്പ് ഇൻഫോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ മുകളിലായിട്ട് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ബ്ലോക്ക് നമ്പേഴ്സ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റീസെൻറ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കോൾ ചെയ്ത എമർജൻസി നമ്പർ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ആ ഒരു എമർജൻസി നമ്പർ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ മെസ്സേജ് എന്നൊരു ഓപ്ഷൻ കാണാം, ആ മെസ്സേജ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് യൂട്യൂബിൻ്റെ ലിങ്ക് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. www.youtube.com എന്നൊരു ലിങ്ക് ഇവിടെ എൻറ്റർ ചെയ്തതിന് ശേഷം സെൻഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ യൂട്യൂബിലേക്ക് ഡയറക്റ്റ്ലി ഓപ്പൺ ആയി പോകുന്നതാണ്. യൂട്യൂബ് ഓപ്പണായതിന് ശേഷം അത് ലോഡാവാൻ വെയിറ്റ് ചെയ്യുക. ലോഡായതിനു ശേഷം നമ്മുടെ പ്രൊഫൈലിൻ്റെ ഒരു ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ടേംസ് ഓഫ് സർവീസ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രോം ഓപ്പൺ ആയി വരും, അതിലെല്ലാം നെക്സ്റ്റ് കൊടുക്കുക. അവസാനത്തത് സ്കിപ്പ് അടിക്കുക.
അതിനുശേഷം ഒരു ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്, ഒരു ലോഞ്ചറാണ്. അപ്പോൾ ചെറിയ എം ബിയുടെ ലോഞ്ചർ, നിങ്ങൾക്ക് ഏത് ലോഞ്ചർ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അറിയില്ലെങ്കിൽ, ഏത് വെബ്സൈറ്റിലാണ് അറിയില്ലെങ്കിൽ, ഞാൻ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ സ്ക്രീനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി, അത് ഡയറക്റ്റ് ആ ക്രോമിൻ്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ലോഞ്ചർ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലോഞ്ചർ ഡോട്ട് എ പി കെ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലോഞ്ചർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിലുള്ള ആ ഒരു ലോഞ്ചർ ഞാൻ ചെയ്യുന്ന പോലെ ആ ഒരു ലോഞ്ചർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ലോഞ്ചർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും, അതിലെല്ലാം ഓക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് ചെറിയൊരു എം ബിയുടെ ലോഞ്ചറാണ്. അപ്പോൾ ഈ ലോഞ്ചർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർമിഷൻ ചോദിക്കും. അപ്പോൾ ഒരു പെർമിഷൻ നിങ്ങൾ എനാബിൾ ചെയ്ത് കൊടുക്കുക, അലോ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ സ്ക്രീനിലേക്ക്, ഹോം സ്ക്രീനിലേക്ക് വരും. അതിൽ മെനു പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ സെക്യൂരിറ്റി സെക്ഷനിലേക്കാണ് പോകേണ്ടത്. അതായത് ബയോമെട്രിക്സ് ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ സെലക്ട് ചെയ്യുക. അതിൽ ഒതർ സെക്യൂരിറ്റി സെറ്റിംഗ്സ് എന്ന് കാണാം, അതിൽ സെലക്ട് ചെയ്യുക. അതിൽ അവസാനത്തെ പിൻ വിൻഡോസ് എന്ന് കാണാം, അത് എനാബിൾ ചെയ്ത് നോക്കുക. അതിന് താഴെയുള്ള യൂസേഴ്സ് സ്ക്രീൻ എന്നതും എനാബിൾ ചെയ്ത് നോക്കുക. അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു സ്ക്രീൻ ലോക്ക് നമുക്ക് എനാബിൾ ചെയ്ത് നോക്കാം. ഒന്നുകിൽ പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേണോ നമുക്ക് ഇഷ്ടമുള്ളത് എനാബിൾ ചെയ്ത് നോക്കുക. അത് നമുക്ക് ഓർമ്മ ഉണ്ടാവണം എന്ന് മാത്രം. ശേഷം മൊബൈൽ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. മൊബൈൽ ഫോൺ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സെറ്റിംഗ്സ് എല്ലാം ചെയ്യേണ്ടതുണ്ട്. ചെറിയ സെറ്റിംഗ്സ് ആണ്, പക്ഷേ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിടാം. ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുകയോ അല്ലെങ്കിൽ പരസ്യങ്ങൾ കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം ഡിസേബിൾ ചെയ്യാൻ ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള സെറ്റിംഗ്സ് എല്ലാം ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. മൊബൈൽ ഫോൺ ഇപ്പോൾ റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൊടുത്ത ആ ലോക്ക് അവിടെ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ കാണാം, സ്റ്റാർട്ടിംഗ് ആൻഡ്രോയിഡ് എന്ന് കാണാം. ശേഷം ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളും ചെയ്യുക. വൈഫൈ കണക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലോക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ച ലോക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ജിമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നതാണ്, അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ ജിമെയിൽ ഐ ഡി എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തന്നെ എല്ലാം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്നത് പോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ചെയ്യുക. സ്കിപ്പ് ചെയ്യാനുള്ളതെല്ലാം സ്കിപ്പ് തന്നെ ചെയ്യുക. ശേഷം ടിക്കുകളെല്ലാം ഒഴിവാക്കിയതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക.
ഇപ്പോൾ നമ്മളോട് നമ്മുടെ അപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനാണ് പറയുന്നത്, ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയുന്നത്. അതൊരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അവസാനത്തെ ഓപ്ഷനായി ഇതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണിക്കുന്ന ആപ്ലിക്കേഷൻസിലെല്ലാം ടിക്ക് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് സിമ്പിളാണ്. നമ്മൾ വെറുതെ അവരുടെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതോ ഒരു ആവശ്യമില്ല. ശേഷം നമ്മുടെ ഫോൺ ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. നമ്മുടെ ലോക്കുകളും അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡിയും എല്ലാം ഇതിൽ നിന്നും ഒഴിവായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ ഒരു ലോക്ക് ഉണ്ട്, നമ്മൾ നേരത്തെ വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റിംഗ്സിൽ പോയി ഈ ലോക്ക് ഒഴിവാക്കി ലോക്ക് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്യാം. ഇതിലിപ്പോൾ ഗൂഗിൾ അക്കൗണ്ടുകൾ ഒരു അക്കൗണ്ടും ഇതിൽ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരെ ഗുഡ് ബൈ.